യേശുവിൻ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തില് മനോഹരമായ ഒരു ചിത്രം നാം കാണുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈശോ ലാസറിന്റെ ഭവനം സന്ദർശിക്കുന്നതാണ്. മർത്ത അവിടെ അവനെ സ്വീകരിക്കുന്നു. മറിയം യേശുവിന്റെ പാദാന്തരത്തിൽ ഇരുന്ന് അവിടുത്തെ വചനം ശ്രവിക്കുന്നു. മർത്ത വന്ന് ഈശോയോട് പരാതി പറയുന്നു, കർത്താവേ, എന്റെ സഹോദരി എന്നെ തനിച്ച് വിട്ടിട്ട് ഇരിക്കുന്നത് കാണുന്നില്ലേ, എന്നെ സഹായിക്കുവാനായിട്ട് അവളോട് പറയുകയായിരുന്നു. ഈശോ മർത്തയോട് പറയുന്നു, മർത്ത മർത്ത, നീ പല കാര്യങ്ങളിലും ഉത്കണ്ഠാകുലയും വ്യർത്ഥചിന്തയുമായിരിക്കുന്നു, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മേരി അത് തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഭാരതസഭയില് കത്തോലിക്ക സഭയില് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നാം അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം നമ്മളൊക്കെ മേരിയാകാതെ മറിയമാകാതെ മർത്തമായി എന്നുള്ളതാണ്. കത്തോലിക്ക സഭയുടെ ആരംഭ കാലഘട്ടം മുതൽ രണ്ട് വ്യക്തികള്, വ്യത്യസ്തമായ സ്വഭാവമുള്ള രണ്ട് വ്യക്തികള് നമുക്ക് കാണുവാൻ സാധിക്കും. മർത്ത മറിയം. മർത്ത എന്ന് പറയുന്നത് എപ്പോഴും ജോലിയെ, പ്രേക്ഷിത വേലയെ പ്രതിനിധീകരിക്കുന്നു. മറിയം പ്രാർത്ഥനയെ, ധ്യാനത്തെ പ്രതിനിധീകരിക്കുന്നു. നിങ്ങൾ ആരും ആയിക്കോട്ടെ, ഒരു പുരോഹിതനായിക്കോട്ടെ, ഒരു സന്യസ്തയായിക്കോട്ടെ, ഒരു അന്മാരായിക്കോട്ടെ, ആദ്യം നമ്മൾ മേരിയാകണം, ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനാകണം. മേരിയാകാതെ, പ്രാർത്ഥനയുടെ മനുഷ്യനാകാതെ മർത്തയായാൽ, പ്രേക്ഷിത വേലയ്ക്ക് ഇറങ്ങിയാൽ നമ്മുടെ ജീവിതം അമ്പേ പരാജയമായി. ഈശോ പറയുന്നു അതാണ്, മറ്റൊന്നും നാം ചെയ്യേണ്ട. മേരി ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, ആ ഒന്ന് മാത്രം മതിയെന്ന്. പ്രധാനമായിട്ടും പ്രാർത്ഥനയാണ്, ഈശോ പറഞ്ഞ വാക്കാണ്. ആ പ്രാർത്ഥനയിൽ നാം ആയിരിക്കുമ്പോൾ മറ്റുള്ള ഭാഗമെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. എന്നാൽ പ്രാർത്ഥന കൂടാതെ പ്രവർത്തനത്തിന് പോയാൽ നമ്മുടെ ജീവിതം പരാജയമാകും. ഈ സഹോദരിമാരെ നോക്കുക, ഇവര് പ്രത്യേകമായിട്ട് മേരിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ക്ലോയിസ്റ്റേറ്റ് ജീവിതം നയിക്കുന്ന നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ മിണ്ടാമടം എന്ന് പറയും. അങ്ങനെ ഈ ആവൃത്തിക്കുള്ളിൽ മാത്രം ജീവിക്കുന്ന സഹോദരിമാര്, മേരി, ദൈവത്തെ, ഈശോയെ എപ്പോഴും ധ്യാനിച്ച് ജീവിക്കുന്നവര്, അവര് ഗവൺമെന്റിൽ ചേർന്നാൽ പിന്നെ പുറത്തു പോകുന്നില്ല. ഈ ഗവൺമെന്റിന്റെ അകത്ത് ഈശോയുടെ വചനം ധ്യാനിച്ചുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അവർ ജീവിക്കുന്നു. സ്വന്തം മാതാപിതാക്കൾ വന്നാൽ പോലും ഇവിടെ ഈ കാഴ്ചമുറിയിൽ ഇരുന്നുകൊണ്ട് അവര് സംസാരിക്കുന്നു. ഇവിടെ ഒരു ഗ്രില്ലുണ്ട്, ഈ ഗ്രില്ലിനപ്പുറത്തേക്ക് ആർക്കും പ്രവേശിക്കാൻ സാധിക്കില്ല, അവിടെ നിന്ന് അവർക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല. അതുപോലെയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. മേരിയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ പറഞ്ഞ ആ നല്ല ഭാഗം അവർ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ സമൂഹത്തിന്റെ സ്ഥാപകയായ അമ്പത്രീസെ പറയുന്നത്, ഒന്നും നിങ്ങളെ ശല്യപ്പെടുത്താതിരിക്കും, നത്തിങ് ഷുഡ് ഡിസ്റ്റർബ് യു. അതാണ് ആ ഒരു ആശയം സ്വീകരിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ പ്രാർത്ഥനയുടെ മനുഷ്യനായിട്ട് തീരുവാനായിട്ട് അവര് പ്രത്യേകം ഈശോ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും, ലോകത്തിന് മുഴുവൻ വേണ്ടി അവർ പ്രാർത്ഥിക്കും. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന കൊണ്ടും അവരുടെ പ്രാർത്ഥന കൊണ്ടും എല്ലാം നമ്മുടെ വിശ്വാസം നമുക്ക് ദൃഢമായിരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുവാനും അങ്ങനെ നല്ല ജീവിതം, ആത്മീയ ജീവിതം നയിക്കുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം. ഈ സഹോദരിമാര് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അവരെ തെരഞ്ഞെടുത്തിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ആ ഒരു ജീവിതം സ്വീകരിക്കുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ദൈവം അവരെ പ്രത്യേകം തെരഞ്ഞെടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും, പുത്രനും, പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.